السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. برل الله أما بعد. സ്നേഹനിധികളായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു ഈ വിശുദ്ധ മാസത്തെ റമദാനിനെ അതിൻ്റെ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടി പാപരഹിതരായി റമദാനിനെ സ്വീകരിച്ച് പുതിയ ജീവിതം നയിക്കുന്നവരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വടകര കക്കാട് മഹലിന് കീഴിലുള്ള ഓപ്പൺ മൈൻഡ് വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ ഉദ്യമം, അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സൽക്കർമ്മത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകി അവരനുഗ്രഹിക്കുമാറാകട്ടെ, ഇതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ രണ്ട് ചെറിയ ആയത്തുകളുണ്ട്. എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയം സംസാരിക്കുന്ന ഈ ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പെരുമ നടിക്കലിനെ തൊട്ട് നിങ്ങളെ നാം അശ്രദ്ധരാക്കിയിരിക്കുന്നു. നിങ്ങളുടെ കബറിടങ്ങൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. വളരെ ഗൗരവമുള്ള രണ്ട് ചെറിയ കാര്യങ്ങൾ, രണ്ട് ചെറിയ വാക്കുകളിലൂടെ വലിയ രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. മേന്മ നടിക്കൽ, പെരുമ നടിക്കൽ, ഇതൊക്കെ കൊണ്ട് മനുഷ്യൻ അശ്രദ്ധയിലാണ് അവൻ്റെ ജീവിതത്തെ തൊട്ട്. ഏതുവരെ മനുഷ്യൻ്റെ ഈ അശ്രദ്ധ നീളും? അവൻ കബറിടം, അവൻ മരിച്ച് കബറിലെത്തുന്നത് വരെ അവനെങ്ങനെ തന്നെയായിരിക്കും? ഏത് സാഹചര്യത്തിലും മനുഷ്യൻ അഹങ്കാരിയാണ്. എന്താണ് അവൻ്റെ അടുത്ത് അഹങ്കരിക്കാനുള്ളത് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ പൊതുവെ മനുഷ്യൻ അഹന്തയും തൻ പോരിമയും അഹങ്കാരവും കൊണ്ടെല്ലാം പ്രശസ്തനാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമായി നൽകിയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് സത്യത്തിൽ അവൻ അഹങ്കരിക്കുന്നത് എന്നുള്ളതാണ് വലിയ വിരോധാഭാസം. അവൻ നേടിയെടുത്തതല്ല, അല്ലാഹു അവന് അനുഗ്രഹമായി നൽകിയതല്ലാതെ മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇരുന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. അല്ലാഹു നൽകിയ സമ്പത്ത് മനുഷ്യനെ അഹങ്കാരിയാക്കി തീർക്കുന്നു. ആരോഗ്യം, സൗന്ദര്യം, ഒരു നിലക്ക് മനുഷ്യരെ, പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം അത് അഹങ്കാരിയാക്കി തീർക്കാനുള്ള ഒരു ടൂളായി മാറാറുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം, പാണ്ഡിത്യം, അധികാരങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ഭാരവാഹിത്വങ്ങൾ, ഈ പറഞ്ഞതെല്ലാം മനുഷ്യനെ ഒരളവോളം അഹങ്കാരിയാക്കി തീർക്കുന്നതാണ്. സാധാരണ നമ്മൾ കാണാറുള്ളതാണല്ല. എന്നാൽ നാം ശ്രദ്ധിക്കാത്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഒരു മനുഷ്യൻ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവനിലേക്ക് അവൻ അറിയാതെ അഹങ്കാരം കയറി വരാറുണ്ട്. നല്ലൊരു നമസ്കാരക്കാരനെ, നിസ്കരിക്കാത്തവനെ കാണുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ, അവനെ കൊച്ചാക്കി സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ വലിയ നമസ്കാരക്കാരനാണ് എന്ന തോന്നലാണ് അവൻ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കാറുള്ളത്. ഇങ്ങനെ എന്ത് സൽക്കർമ്മവുമായിക്കോട്ടെ, ദാനം ചെയ്യുന്നവർ, ധർമ്മം നിർവഹിക്കുന്നവരൊക്കെ അവരുടെ മനസ്സിൽ അതൊന്നും ചെയ്യാത്ത ആളുകളെ പറ്റി ഒരു പുച്ഛ മനോഭാവം കടന്നു വരുന്നുണ്ടെങ്കിൽ അതും അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. പലപ്പോഴും നമ്മളിലേക്ക് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാറുണ്ട്. രാഷ്ട്രീയ അധികാരം, മഹല്ല് ഭാരവാഹിത്വം, പഞ്ചായത്ത് ഭാരവാഹിത്വങ്ങൾ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യനെ അഹങ്കാരിയാക്കി തീർക്കുന്നുണ്ട്, അഹന്താവനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് ഒരു കടുകുമണിയോളം അണുമണിത്തൂക്കം മനസ്സിൽ കിബുറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മനുഷ്യന്റെ മനസ്സിലേക്ക് അവന്റെ സ്വഭാവത്തിലേക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഈ അഹന്തയും അഹങ്കാരവും കിബറും നിക്ഷേപിക്കുക എന്നുള്ളത് അവന്റെ ദൗത്യമാണ്. വലിയൊരളവോളം നമ്മളിൽ അവൻ വിജയിക്കുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായ വസ്തുതയും. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്റായിൽ വളരെ മനോഹരമായ ഒരു ആയത്തുണ്ട്. വലാ തംശി ഫിൽ അർളി മർഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. മനുഷ്യ, നീ ഭൂമിയിലൂടെ അഹന്ത നടിച്ചു നടക്കരുത്. നിനക്ക് ഭൂമിയെ പിളർത്താനൊന്നും ആവില്ല, പർവ്വതത്തോളം ഉയരാനുമാവില്ല. ചിന്തിക്കുന്ന മനുഷ്യർക്ക് വലിയ പാഠങ്ങളുള്ള രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വെളിപാടുകൾ മനുഷ്യന് മുന്നിൽ വെക്കുന്നത്. വലാ തംശി ഫിൽ അർളി മർഹ, ഭൂമിയിലൂടെ അഹന്ത നടിച്ചു നടക്കരുതേ മനുഷ്യ. നോക്കൂ, നിങ്ങൾ എവിടെയാണ് നമ്മൾ അഹങ്കാരം കാണിക്കാറില്ല? നാലാള് കൂടുന്നിടത്ത് ഒരു സദസ്സിൽ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ മേന്മ നടിക്കാനുള്ള അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ അവനെക്കുറിച്ച് ഓർക്കാതെ അവനെന്താണെന്ന് മനസ്സിലാക്കാതെ പടുവിഡ്ഡിയായി അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും വക്താക്കളായി മാറാറുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം, എന്തിൻ്റെ പേരിലാണ് ഞാനും നിങ്ങളും അഹങ്കരിക്കുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഈ കാലത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണല്ലോ COVID-19 എന്ന രോഗം. കൊറോണ വൈറസ് പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ രോഗത്തിന് മുന്നിൽ ലോകം അതിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അതിൻ്റെ എല്ലാ വികസന കാഴ്ചപ്പാടുകളും അടിയറ വെച്ചുകൊണ്ട് കൊറോണ വൈറസിന് മുമ്പിൽ മനുഷ്യനൊന്നുമല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ? ലക്ഷക്കണക്കിന് മനുഷ്യരെ, കോടിക്കണക്കിന് മനുഷ്യരെ ഒരേ സമയം കൊന്നെടുക്കാനുള്ള ആയുധങ്ങളുണ്ട് മനുഷ്യന്റെ കയ്യിൽ. മൈലുകൾ, ആയിരക്കണക്കിന് മൈലുകൾ താണ്ടാൻ നിമിഷങ്ങളും മണിക്കൂറുകൾ കൊണ്ട് താണ്ടിയെത്താവുന്ന സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത വാഹനങ്ങളുണ്ട് മനുഷ്യന്റെ കയ്യിൽ. അവൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഒരു സ്പൂൺ DNA ഉണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ വിവരങ്ങളും അതിൽ ശേഖരിച്ചു വെക്കാം എന്ന കണ്ടുപിടുത്തത്തിലേക്ക് പോലും മനുഷ്യൻ ഈ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ നമ്മുടെ കയ്യിലില്ലാത്തത്? എല്ലാമുണ്ടായിട്ടും മനുഷ്യന്റെ അഹങ്കാരത്തെ ഒരല്പമൊന്ന് ശമിപ്പിക്കാനായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പക്ഷേ ഈ ഒരു അതിസൂക്ഷ്മ ജീവിയെ നമ്മളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. എത്രയാണ് മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ഈ കൊറോണ കാലം തുടങ്ങിയ ഒരു ദിവസം, ഒരു സമയം, അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു പത്രസമ്മേളനത്തിനിടക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അമേരിക്കയിൽ ഓരോ ദിവസവും പനി ബാധിച്ച് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൊറോണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞ് നാവുള്ളിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ, അങ്ങോട്ട് പടരാൻ തുടങ്ങി. ഇപ്പോൾ 1,000,000 പുറത്തേക്ക്, 1,000,000 പുറത്തേക്ക് അമേരിക്കയിലെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. 70,000 അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു കൊറോണ വൈറസ് ബാധിച്ച് മരണപ്പെട്ട അമേരിക്കൻ പൗരന്മാരുടെ എണ്ണം. നമ്മൾ ആരാണ്? നമ്മളൊന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. മനുഷ്യനെ സ്വയം തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു പലപ്പോഴും അവൻ്റെ ശരീരത്തിൽ തന്നെ ചില അടയാളങ്ങളൊക്കെ നൽകാറുണ്ട്. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം ചെറിയ ഒരു രോഗമാണ് രോഗമെന്ന് പോലും നമ്മൾ പറയാറില്ല ഈ കുഴിനഖം എന്ന് പറയുന്ന ഒരു അസുഖം. എന്താ കുഴിനഖം? നമ്മുടെ കാലുകളിലൊക്കെ നഖം വെട്ടുന്ന സമയത്ത് നഖം ഒന്ന് അധികമായി പറിഞ്ഞു പോന്നാൽ, കാലിൻ്റെ നഖത്തിൻ്റെ വിടവ് കുറച്ചൊന്ന് വർദ്ധിച്ചാൽ, ഒന്ന് വലുതായി കഴിഞ്ഞാൽ, അതിലേക്ക് കുളിക്കുമ്പോഴും ഒളു ചെയ്യുമ്പോഴുമൊക്കെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി നിൽക്കും. പിന്നീട് നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ മുറ്റത്തൂടെയൊക്കെ നടക്കുന്ന സമയത്ത് പൊടിപടലങ്ങൾ ആ നഖത്തിൻ്റെ വിടവിലൂടെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ ഈ വെള്ളവും പൊടിയും ചളിയും പൊടിയും ചേർന്ന് കഴിഞ്ഞാൽ അത് ചളിയായി അവിടെ നിൽക്കും. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് അത് പഴുക്കും, അത് ചീഞ്ഞ് നാറാൻ തുടങ്ങും. വേദനയേക്കാൾ അസഹ്യമാണ് അതിൻ്റെ ദുർഗന്ധം. ബുദ്ധിയുള്ള മനുഷ്യനതൊരു പാഠമാണ്.
സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്, ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടക്കുന്നവരുണ്ട്. എന്താ നിന്റെ ഈ ശരീരമെന്ന് പച്ചക്ക് മനുഷ്യന് കാണിച്ചു തരികയാണ് അള്ളാഹു ഈ ചെറിയ രോഗത്തിലൂടെ. മനുഷ്യ, നിന്റെ ശരീരം രണ്ട് ദിവസം മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ, വെള്ളവും മണ്ണുമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തേക്കൊരു മനുഷ്യനും വരാൻ കഴിയില്ല. അതിനു മാത്രം ദുർഗന്ധമാണത് പുറത്തേക്ക് വമിക്കുക എന്ന വലിയ പാഠമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നത്. നമുക്കെവിടെ ചിന്തിക്കാനും പാഠങ്ങളെ മനസ്സിലാക്കാനുമുള്ള സമയം? നമ്മൾ ദുനിയാവിൻ്റെ കെട്ടുപാടുകളിൽ കടന്ന് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? സഹോദരങ്ങളെ, ഒരല്പസമയമെങ്കിലും അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ഓർത്തിരിക്കാൻ നമ്മൾ ദിവസങ്ങളിൽ ഓരോ ദിവസവും ചില സമയങ്ങളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ വളർച്ചയുണ്ടാകും നമുക്ക്, മാനസികമായ വളർച്ചയുണ്ടാകും നമുക്ക്, വിനയം കൈവരിക്കാൻ കഴിയും. ഈ അഹങ്കാരം തലയിലേറ്റി ഇങ്ങനെ നടക്കേണ്ടി വരില്ല നമുക്ക്. അത്യാവശ്യം ആരോഗ്യമുള്ളവർ, നാലാളെ അടിച്ച് തള്ളിടാനൊക്കെ കഴിയുന്ന ചെറുപ്പക്കാരൊക്കെ അങ്ങാടിയിലൂടെ വലിയ മസിലൊക്കെ പിരിപ്പിച്ച് അങ്ങനെ നടക്കാറുണ്ട്, നമ്മൾ കാണും. എന്താണ് അവരുടെ നടത്തത്തിന്റെ ഹുങ്കെന്ന് നോക്കണം നിങ്ങൾ. എന്തിനു നന്ന്, എത്ര എത്ര നീളം പോകും ഈ ഈ ആരോഗ്യമൊക്കെ? ഒന്നും വേണ്ട, ഒരു ദിവസം ഒന്ന് വയറിളക്കം പിടിപെട്ടാൽ പോരെ. ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഒരു ദിവസം ബാത്റൂമിൽ പോയി വന്നാൽ, വയറിളക്കം പിടിപെട്ട് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടാൽ, പിന്നെ ആറാമത്തെ പ്രാവശ്യം ഏഴാമത്തെ പ്രാവശ്യം ഒക്കെ ബാത്റൂമിൽ നിന്ന് എങ്ങനെ വരിക? ചുമരിലൂടെ പിടിച്ചിട്ട് വരണം അവന്, ഒറ്റക്ക് നടക്കാൻ കഴിയില്ല. അപ്പൊ നാലാള് തല്ലാമെന്നാ എന്തായിരിക്കും അവസ്ഥ? തച്ചു പൊയ്ക്കോ എന്നല്ലാതെ എന്ത് മറുപടി പറയാൻ കഴിയും? അവിടെ തല്ലാൻ കഴിയുമോ അവന്? എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എന്താണ് അവനവിടെ നഷ്ടപ്പെട്ടത്? അവൻ്റെ മസിലുകൾ അവന് നഷ്ടപ്പെട്ടോ? ഇപ്പോഴും ഉണ്ട് അതേപോലെ അവൻ്റെ ശരീരത്തിൽ. രക്തം പോയോ? ഇല്ല, മുഴുവൻ രക്തവും അവൻ്റെ ശരീരത്തിൽ അതേപോലെ ഉണ്ട്. കാണാൻ എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. എന്താ നഷ്ടപ്പെട്ടത്? ഒരല്പം വേസ്റ്റ്, ശരീരത്തിൻ്റെ ഉച്ചിഷ്ടം ഒരല്പം പുറത്തേക്ക് പോയപ്പോൾ, ഒരല്പം ജലാംശത്തിന് കുറവ് വന്നപ്പോൾ മനുഷ്യൻ ഒന്നുമല്ലാതായി തീർന്നു. ഒന്നിനും കഴിയാത്ത കോലത്തിലേക്ക് അവൻ മാറി. പിന്നെന്തിൻ്റെ പേരിലാണ് ഈ അഹങ്കാരം? രാഷ്ട്രീയാധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഭാരവാഹിത്വങ്ങളും ഒക്കെ മനുഷ്യനെ മത്തുപിടിപ്പിക്കാറുണ്ട്, അവനെ അഹങ്കാരിയാക്കി മാറ്റാറുണ്ട്. എത്ര കാലം നീളും ഇതൊക്കെയൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന പടച്ച റബ്ബിന് വളരെ ചെറിയ സമയം മതി ആ രഹസ്യങ്ങളെയെല്ലാം പരസ്യമാക്കാൻ. ഇത്തരം ആളുകളൊക്കെ അവരുടെ വ്യക്തിജീവിതത്തിൽ വളരെ പുറകോട്ടായിരിക്കും. അള്ളാഹുവിനെ തൊട്ടുള്ള സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്നവർക്കാണ് അഹങ്കാരം ഉണ്ടാവാറുള്ളത്. അങ്ങനെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഭൂമിയിൽ മനുഷ്യൻ കൈയാളിക്കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും രാഷ്ട്രീയാധികാരങ്ങളും ഭാരവാഹിത്വങ്ങളും ഒക്കെ, അതിരുപക്ഷേ മഹല്ല് ഭാരവാഹിത്വങ്ങൾ പോലും ആവാം, അവനെ അഹങ്കാരിയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അവൻ ജനങ്ങൾക്കിടയിൽ തല ഉയർത്തി അഹങ്കാരത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ, ആ തല താഴ്ത്താൻ അള്ളാഹുവിന് അധികം സമയമൊന്നും വേണ്ട. ഏത് രഹസ്യവും പരസ്യമാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് എന്താണ് അഹങ്കാരമല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പഠിക്കണം സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെ, അവിടുത്തെ ജീവിതം കണ്ട് പരിശീലിച്ച് ജീവിച്ച് ലോകത്തിനു മുമ്പിൽ പാഠമായി വളർന്നു വന്ന അവിടുത്തെ അനുചരന്മാർ സഹാബ കിറാം റളിയല്ലാഹു അൻഹും, ഈ ജീവിതങ്ങൾ, ആ ചരിത്രമെല്ലാം നമുക്കൊരുപാട് പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. അത് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മൾ തയ്യാറാവണം. എന്തിനു നോക്കൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടുന്ന് ഇസ്ലാമിക ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മദീനക്ക് ചുറ്റുമുള്ള എട്ടോളം പ്രദേശങ്ങളുടെ ഭരണാധികാരിയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ചുറ്റും ആയിരക്കണക്കിന് അനുചരന്മാർ തനിക്ക് വേണ്ടി ജീവൻ നൽകാൻ ഏത് സമയവും സന്നദ്ധരായിരിക്കുന്ന നേതാവാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ സലാം പറഞ്ഞാൽ, നൂറുകണക്കിന് ആളുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സംസാരിക്കുന്നതെങ്കിൽ, ഏത് ഭാഗത്തു നിന്നാണോ സലാം കേട്ടത് ആ ഭാഗത്തേക്ക് തല തിരിച്ചു നിന്ന് അവരോട് സലാം മടക്കുമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിരൽ കൊണ്ട് സലാം കൊടുക്കുന്ന ആളുകളുണ്ടെന്ന്, വിരൽ നീട്ടിയിട്ട് കൈകൊണ്ട് എറിഞ്ഞ് സലാം മടക്കാത്തവർ പോലും ഉണ്ട് ഇപ്പോൾ പലപ്പോഴും. നാലാൾ ഇടയിൽ നിന്നിട്ട് പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും പുറകിൽ നിന്ന് സലാം പറഞ്ഞാൽ അത് മടക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളോട് ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് അവർക്ക് കൈകൊടുത്ത് സലാം മടക്കും പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സലാം മടക്കി കൈകൊടുത്താൽ തനിക്ക് കൈ തന്ന ആൾ തിരിച്ചെടുക്കാതെ അള്ളാഹുവിന്റെ റസൂൽ ആ കൈ പിൻവലിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ സുന്ദരമായ ലിപികളിൽ രേഖപ്പെടുത്തി കിടക്കുകയാണ്. എന്തുണ്ട് പഠിക്കാൻ നമുക്കതിൽ നിന്ന്? വിനയം റസൂലിൽ നിന്ന് പഠിക്കണം, അവിടുത്തെ സഹാബത്തിൽ നിന്ന് പഠിക്കണം നമ്മൾ. ആരാണ് ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് എന്താ സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ ഇബ്ലീസ് ഉണ്ടെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ. ഉമറും ഫിൽ ജന്ന എന്ന വിശുദ്ധ നാവ് കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചു ഉമർ സ്വർഗത്തിലാണ് എന്ന്. ഇനി എന്ത് പേടിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബിന്? വിശുദ്ധമായ ലോകത്തിന് മുഴുവൻ മാതൃകയായ ഭരണം കാഴ്ചവെച്ച് തന്റെ ഭരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ മദീന പള്ളിയിൽ സുബഹിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കെ അബൂ ലുലു എന്ന് പറയുന്ന ഒരു മജൂസി വിഷം പുരട്ടിയ കത്തി കൊണ്ട് അദ്ദേഹത്തെ കുത്തി വീഴ്ത്തി. മദീന പള്ളിയിലെ മണലിൽ കടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് വാപ്പാന്റെ ശരീരമെടുത്തുകൊണ്ട് തലയെടുത്ത് മടിയിൽ വെക്കുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാ എന്റെ തലയെടുത്ത് താഴെ വെക്കടാ. മകൻ പറഞ്ഞു, വാപ്പാ മണ്ണാണ് താഴെ, മുറിവിലേക്ക് ചളി കയറാൻ തുടങ്ങിയിരിക്കുന്നു, മണ്ണ് അതിൽ കടന്ന് പുരണ്ടിട്ട് മണ്ണ് ചളിയായിട്ട് മുറിവിലേക്ക് കയറുകയാണ്, അത് രോഗത്തെ ബാധിക്കും, സംഗതി വഷളാകും, വാപ്പാന്റെ വാപ്പാക്ക് ഏറ്റവും ഉത്തമം എന്റെ മടിയിൽ കിടക്കലല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, മനുഷ്യ സമൂഹമേ, സഹോദരങ്ങളെ, നമ്മളിതൊന്ന് കേൾക്കണം ചെവി തുറന്ന്. ഉമർ റളിയല്ലാഹു പറയുകയാണ്, അബ്ദുള്ള എന്റെ തലയെടുത്ത് താഴെ വെക്ക്. ലോക മുസ്ലിങ്ങളുടെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തല ഈ പൂഴിമണലിൽ കടന്ന് ഉരുളുന്നത് കണ്ടിട്ടെങ്കിലും എന്റെ റബ്ബിന് എന്നോടൊരല്പം കാരുണ്യമുണ്ടായിക്കോട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം എന്നിൽ പതിച്ചിട്ടില്ല എങ്കിൽ ഉമറിന്റെയും ഉമറിന്റെ ഉമ്മാന്റെയും ആഹ്റം നഷ്ടമായിരിക്കും, കഷ്ടമായിരിക്കും, അബ്ദുള്ള നീ എന്റെ തലയെടുത്ത് താഴെ വെക്ക് എന്ന് പറഞ്ഞു. ഉമറും ഫിൽ ജന്ന എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറിന് എന്തുണ്ട് സഹോദരന്മാരെ പേടിക്കാൻ? പക്ഷെ ആ മനുഷ്യന് പേടിയായിരുന്നു. അയാൾ ഞാൻ വലിയ ഖലീഫയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന മനുഷ്യനല്ല, ഞാൻ വലിയ പോരാളിയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന മനുഷ്യനല്ല, ഞാൻ വലിയ ആബിദാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന മനുഷ്യനല്ല അയാൾ. ഏത് സമയത്തും അള്ളാ 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 എന്ന ഭയത്തോടുകൂടി വിനയത്തോടെ ഭൂമിയിൽ സഞ്ചരിച്ചവൻ. ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ നിന്ന് വിനയത്തിന്റെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക്. നിങ്ങൾ അബൂദുജാനയുടെ ചരിത്രം കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തോഴൻ അടുത്ത അനുയായി അബൂദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹം യുദ്ധക്കളത്തിലെത്തിയാൽ പിന്നീട് തുള്ളിച്ചാടി നടക്കും യുദ്ധക്കളത്തിലൂടെ, ശത്രുവിനെതിരെ ആക്രോശിച്ചുകൊണ്ട് പടവെട്ടും അവർക്കെതിരെ. എവിടെ നോക്കിയാലും അബൂദുജാനയായിരിക്കും ബൂദുജാനയുടെ ശബ്ദം, അബൂദുജാനയുടെ വാൾക്കരങ്ങൾ അന്തരീക്ഷത്തിൽ കടന്ന് വീശുന്നത് മാത്രം കാണുന്ന അഹങ്കാരത്തോടെ നടക്കുന്ന അബൂദുജാനയെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പള്ളിയിലേക്ക് പോകുന്ന അബൂദുജാനയുടെ ചിത്രം വിവരിക്കുന്നുണ്ട്. അബൂദുജാന മദീന അങ്ങാടിയിലൂടെ മസ്ജിദുൽ നബവിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തല താഴ്ത്തി ഒരു പച്ചപ്പാവം മനുഷ്യനെ പോലെ അബൂദുജാന പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സഹാബത്ത് പറയുമായിരുന്നു, ഈ അബൂദുജാനയായിരുന്നു ഇന്നലെ യുദ്ധക്കളത്തിൽ നമ്മൾ കണ്ടത്. ശത്രുവിന് മുമ്പിൽ തന്റെ ആത്മാഭിമാനം ഏറ്റവും ഉന്നതമായ രൂപത്തിൽ വെളിപ്പെടുത്തുമ്പോഴും സാധാരണക്കാർക്കിടയിൽ പച്ചമനുഷ്യർക്കിടയിൽ നടന്നു പോകുമ്പോൾ ജീവിക്കുമ്പോൾ അവരേറ്റവും വിനയാന്യതരായി ഭൂമിയിലേക്ക് താഴ്ന്നു നടക്കുന്നവരായിരുന്നു സഹോദരന്മാരെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്, മോനെ വല തംശി ഫിൽ അർളി മറഹ, നീ ഭൂമിയിലൂടെ അഹന്ത നടിച്ച് നടക്കരുത് എന്ന്. നാം പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കളെ?
നമ്മളിലൂടെ നമ്മുടെ മക്കൾ കാണുന്നത് മുഴുവൻ അഹങ്കാരത്തിന്റെ നടത്തങ്ങളും അഹങ്കാരത്തിന്റെ ഇരുത്തങ്ങളുമാണ്. ഒരു കസേരയിൽ, ഒരു സദസ്സിൽ കസേരയിൽ ഇരിക്കുമ്പോൾ കാലിൽ കാല് കയറ്റി വച്ചിരിക്കുന്ന വലിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. എവിടെയൊക്കെയാണ് മഹാന്മാരുടെ വലുപ്പം നമ്മൾ തിരിച്ചറിയുന്നത്? അവരൊരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കും. മുൻപന്തിയിൽ ഇരിക്കുകയാണെങ്കിലും ഏറ്റവും വിനയാന്വിതനായി എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് അവർ കാണിച്ചു തരാറുണ്ട്. കയ്യിൽ വാഹനത്തിന്റെ ചാവിയും കറക്കി അങ്ങാടിയിലൂടെ നെഞ്ചും പിരിച്ച് നടക്കുന്ന മനുഷ്യൻ യമൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, എന്നേക്കാൾ ഏറ്റവും എത്രയോ ഉന്നതനായിരുന്നു എന്റെ പ്രവാചകനെന്ന്, എന്നേക്കാൾ എത്രയോ ഉന്നതരായിരുന്നു എന്റെ പ്രവാചകന്റെ അനുചരന്മാരെന്ന്. അവർ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന പന്താവ്, പാത, വഴി, നമുക്ക് മുന്നിൽ വെട്ടിത്തളിച്ച ആ വഴിയിലൂടെ സഞ്ചരിച്ചാലേ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സഹോദരന്മാരെ, നമ്മളെ മക്കൾക്ക് മുമ്പിൽ നല്ല പാഠമാവാൻ നമുക്ക് കഴിയണം. ഒരാൾക്കൂട്ടത്തിൽ എത്തിപ്പെടുമ്പോൾ, ഒരു ചടങ്ങിൽ പ്രവേശിക്കുമ്പോൾ, ഒരു വിവാഹ സൽക്കാരത്തിലേക്കൊക്കെ എത്തി നാലാളുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, അവിടെ സംസാരിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വിനയത്തോടുകൂടെയുള്ള സംസാരം പുറത്തേക്ക് വരുന്നത് എന്ന് നമ്മുടെ മക്കൾ കാണട്ടെ. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ, അല്ല, നമ്മുടെ വീട്ടിലേക്ക് ഭിക്ഷക്കാർ, ധർമ്മം ചോദിച്ചൊക്കെ ആളുകൾ വരുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് നാണയത്തൊട്ടുകൾ എടുത്തെറിഞ്ഞു കൊടുക്കാതെ നല്ല സംഖ്യ, അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള സമ്പാദ്യം എടുത്തിട്ട് അവർക്ക് വളരെ ലാളിത്യത്തോടുകൂടി, വളരെ വിനയത്തോടുകൂടി നൽകുകയും പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന രൂപവും സന്ദർഭവും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കൾ അത് കാണുന്നതും അതനുസരിച്ച് അവർ വളരുന്നതും. അഹങ്കാരിയായ ഒരു മകനെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിന്റെ നാശം തീർച്ചയാണ് നാളെ ആഖിറത്തിൽ. അതേസമയം വിനയാന്വിതനായ ഒരു മകനെ അള്ളാഹുവിന് അടിമയാകിയിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ അവനായിരിക്കും നാളെ മഹ്ശറിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യാനും നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നടക്കാനുമുള്ള നിയോഗം അവനായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം സഹോദരന്മാരെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്പത്ത് ഒരിക്കലും നമ്മളെ അഹങ്കാരികളാക്കി മാറ്റരുത്. നമ്മുടെ അധികാരം ഒരിക്കലും നമ്മളെ അഹങ്കാരികളാക്കി മാറ്റരുത്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പാണ്ഡിത്യം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, എന്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിനവന്റെ മാർഗത്തിൽ തിരിച്ചു കൊടുക്കാനുള്ളതാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. മറിച്ച് ഭൂമിയിലൂടെ അഹങ്കരിക്കാനുള്ള ഒരു ടൂളായിട്ടല്ല നമ്മൾ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം സഹോദരന്മാരെ. ഒരു മനുഷ്യനിൽ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവനിൽ വിനയമാണ് വർദ്ധിക്കുക. ഒരു മനുഷ്യനിൽ ഇബാദത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ സുന്നത്തുകളും ഫർളുകളും എത്രയോ എത്ര ചെയ്തു കൂട്ടുന്നോ അതിൻ്റെ കണക്കും എണ്ണവും വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ വിനയം കൂടിക്കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇന്ന് എന്താണ് കാണുന്നത്? ഒരാൾക്ക് എൽമ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ നല്ല നല്ല സച്ചരിതരായ ഒരു ഒരു ആലി ഒരു ആലിം അല്ലെങ്കിൽ ഒരു ആബിദായിത്തീരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് അവനിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരളവോളം ഒരു പക്ഷേ നമ്മൾ അവരിൽ നിന്ന് അഹങ്കാരം കണ്ടുവരുന്നു. വലിയ വിരോധാഭാസമാണത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വലിയ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ കാരുണ്യം നമ്മളിൽ വന്ന് പതിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് നോക്കൂ, നമ്മൾ സഹോദരന്മാരെ ഓരോ ദിവസവും എത്ര സുജൂദുകൾ ചെയ്യുന്നുണ്ട്. നാം എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? അത് വെറുതെ ഒരു ആംഗ്യം കാണിക്കലല്ലോ, വെറും ഒരു കർമ്മമല്ലല്ലോ സുജൂദ്. സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഭാഗമാണ് നമ്മുടെ മുഖം. ആ മുഖം മണ്ണിൽ കൊണ്ടുപോയി നിലത്ത് വെക്കുകയാണ്, അള്ളാഹുവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് അവനോട് പറയണം, അള്ളാഹ് ഞാനൊന്നുമല്ല, നീയാണ് ഏറ്റവും ഉന്നതനും മഹാനും. സുബ്ഹാന റബ്ബിയൽ അഅല, അള്ളാഹുവെ ഏറ്റവും ഉന്നതനായ നിന്നെ ഞാനിതാ പരിശുദ്ധനാക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നുമല്ല എന്ന പ്രഖ്യാപനമാണ്. ഒരു ദിവസം എത്രയോ തവണ ഇത് പറഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആവാൻ കഴിയുന്നില്ല സഹോദരന്മാരെ? അപ്പൊ നമ്മുടെ സുജൂദിനും നമസ്കാരത്തിനൊക്കെ എന്ത് വിലയാണുള്ളത്? എന്ത് അർത്ഥമാണ് നമ്മളതിന് കൽപ്പിക്കുന്നത്? ഓരോ സുജൂദ് കഴിയും തോറും നമ്മൾ വിനയം കൂടിക്കൂടി വരേണ്ടവരാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ പടച്ചോനെ റബ്ബെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരന്മാരെ.
സച്ചരിതരായ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിനയം കൊണ്ടവൻ നമ്മുടെ സ്വഭാവത്തെ സ്വാംശീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നരകത്തെ തൊട്ട് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന അഹങ്കാരവും അഹന്തയും തൻ പോരിമയും എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുമാറാകട്ടെ. അത്തരം ദുസ്വഭാവങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. വആഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.